പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ് കേട്ടോ. ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. അതിനാവശ്യമായിട്ടുള്ളത് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക്. ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിൽ മതി. കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ മുന്തിരിയും കൂടെ ഒന്ന് എടുത്തിട്ടൊന്ന് ഒന്ന് വറുത്ത് പോരാം. മുന്തിരിയൊക്കെ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇതേ നെയ്യിൻ്റെ അകത്തേക്ക് തന്നെ സേമിയോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം ഈ നെയ്യിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഉമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞോ. ഇതൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി മാറുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് സേമിയയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ നല്ലോണം തിളച്ച് വരുമ്പോൾ ഇനി സേമിയയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. സേമിയത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് സ്ലിമ്മിൽ വേവിപ്പിച്ചിട്ടെടുക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരാവശ്യമായിട്ടുള്ള 1 ലിറ്റർ പാല കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഈ പാല് പാട പൊങ്ങാണ്ട് നോക്കണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തത് കൊണ്ട് പാടയൊന്ന് പൊങ്ങി വരാണ്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ. നമുക്ക് വേവിച്ച് വെച്ച സേമിയത്തിൻ്റെ അകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വെച്ചിരിക്കുന്ന സേമിയത്തിൻ്റെ അകത്തേക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ പഞ്ചസാര. ഇനിയിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പായസം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആട്ടോ. മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സേമിയ പായസം തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.